Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala asyrafir rasulillah wa ala alihi wa ashabihi alfaizin binillah amma ba'd. Mu'miningale nalla rahatil gauravanvita mukhtar thanna samayathu ulle ella thangammar alimeena അങ്ങനെ നേതൃത്വത്തിൽ ജലാലിയ റാത്തീബ് മജ്ലിസ് ഇവിടെ നടന്നിട്ട് അള്ളാഹു കബൂലാക്കി തീർമാറാവട്ടെ. ഇനി ഞങ്ങൾ എല്ലാവരും കാത്തുകൊണ്ടുള്ളോ ഈ സദസ്സിൽ വെച്ചിട്ട് ഇത്രയും അനുഗ്രഹീതമായ ഒരു സംഗമത്തിൽ നങ്ങുകുബേനായിട്ട് മുഖ്താർ തങ്ങ ദുആർക്കടതായിട്ട് കിടുക. ഇൻഷാ അല്ലാഹ് ഒന്നു രണ്ട് വിഷയം മാത്രം ചൊല്ലുകുബേനായിട്ടിക്കെട് തങ്ങളെ അനുമതി പ്രകാര എഞ്ചിനിക്കുള്ള കാരണം അൽഹംദുലില്ലാ നങ്ങ നിർച്ഛേദര കാണ്ടി ചമ്മ ആൽമാറ് ഈ സംഗമത്തിൽ വന്നാറ് എത്തരമാ പെണിങ്ങ നങ്ങ ബിയാരിച്ചതര കാണ്ടി യാറ പെണിങ്ങ ഇവിടെ വന്നറാറ് നങ്ങക്ക് കൊന്തുണ്ടു മഗരിബടെ പിന്നെ ജലാലിയ മജ്ലിസ് നടന്നത് കൊണ്ടിട്ടു ചമ്മ വഴവ് പെണിങ്ങുകോ കേക്കുകോ അവസരം കിട്ടിട്ടിക്കാലെ എല്ലാ ഈ മൂടുബിദ്ര ഇതര പരിസരത്തുള്ള എല്ലാ ഉമ്മ പെങ്ങന്മാരട്ട ചൊന്നോണ്ടുള്ള ഇൻഷാ അല്ലാ എല്ലാ തിങ്ങളും ആണിങ്ങും പെണിങ്ങും എല്ലാവർക്കും ഉപകാര കിട്ടും പോലത്തെ നല്ല ആധ്യാത്മിക പ്രഭാഷണ ഈ ദിക്ര ക്യാമ്പസിൽ നടക്കരു. അല്ലാഹു തആല അതെല്ലാം ചന്തത്തിൽ നടത്തി തരണ്ട്. ഈ ടൈമിലും ചെമ്മ ആൽമാരെ നമുക്ക് നനപ്പാക്കൊണ്ടു റജബ് തിങ്കളായിട്ട് കേട്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു റജബ് ഷഹറുല്ലാഹ് വശഅബാനു ഷഹരി വറമളാനു ഷഹറു ഉമ്മത്തി റജബ് തിങ്ങല് ചൊല്ല ഈ തിങ്ങല് അല്ലാഹുടെ തിങ്ങലായിട്ട് വശഅബാനു ഷഹരി ഈ റജബ് തിങ്ങല് കഴിഞ്ഞ പിന്നെ പിന്നെ വറുകൊണ്ട് ഷഅബാൻ തിങ്ങല് അത് നന്റെ തിങ്ങലായിട്ട് കിടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ പഠിപ്പാട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ ചൊന്തു ആ റജബ് കഴിഞ്ഞിട്ട് ഷഅബാൻ കഴിഞ്ഞിട്ട് പിന്നെ വറുകൊണ്ട് വിശുദ്ധ റമളാൻ അത്തരം നന്റെ തിങ്ങലായ റജബ് ആ തിങ്ങലായിട്ട് കിടുന്നെല്ലാം ഉള്ളേ ഇൻഷാ അല്ലാഹ് എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ് ഒന്നു ജലാലിയ സംഗമ നടന്നു എത്രമാ ആലിമീങ്ങ സയ്യിദന്മാർ ഉള്ളേ വലിയ സദസ് അതുപോലെ എത്രമാ ദുആകൾ ഉത്തര കേട്ട മുഅ്മിനീങ്ങ ഉള്ളേ സദസ് ഇൻഷാ അല്ലാഹ് തങ്ങ നങ്ങുകുബേനായിട്ട് ദുആർക്കു പോണ്ടു ചെമ്മെന്തും ഇപ്പൊ വാള് ചൊല്ലുല്ലേ വലിയ ഒരു ആശ ഉണ്ട് ഇൻഷാ അല്ലാഹ് തങ്ങനുപ്പാടെ ഇവിടെ ചൊന്ന പോലെ ദിക്ര ക്യാമ്പസിൽ ഗൗരവാൻവിത്ത മുഖ്താർ തങ്ങളെ നേതൃത്വത്തിലെ മൂന്ന് തിങ്ങൾക്ക് ഓർക്ക ഇവിടെ ജലാലിയ റാത്തീബ് നടക്കരുത് അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഒരു വർഷ ഭർത്തിയാവുമ്പോ വലിയ മൂടുബിദ്രല് ജലാലിയ വാർഷിക കാര്യക്രമ തങ്ങളെ ബാപ്പ സമയത്ത് ഉള്ള കുമ്പോൾ തങ്ങന്മാരും ബാക്കി തങ്ങന്മാരുടെ നേതൃത്വത്തിലൂടെ നടക്കുക പോണ്ടു അള്ളാഹു തൗഫീഖ് തരട്ടെ. അതേപോലെ ഈ ദിക്ര ക്യാമ്പസില് എല്ലാ തിങ്ങളും ഒരു പ്രധാനപ്പെട്ട പേര് ചൊന്നിട്ടു തിങ്ങൾക്ക് മൂന്ന് നാല് കണ്ടിന്യൂ ഇൻഷാ അല്ലാഹ് ഇതേ ക്യാമ്പസിൽ ഇതേ ജാഗത്തില് പെണ്ണിങ്ങളൊട്ട നാ ചൊന്നോണ്ടുള്ള നിങ്ങ തെച്ചിട്ടുള്ള പക്കത്തില് നിങ്ങൾക്ക് ദൈക്കുള്ള സൗകര്യം ആക്കിട്ട് ആണിങ്ങു ആണിങ്ങ തെച്ചിട്ടുള്ള പക്കത്തില് സൗകര്യം ആക്കിട്ട് ഇൻഷാ അല്ലാഹ് നാനെ എല്ലാ തിങ്ങളും മൂന്ന് നാല് ഇതേ വേദിക്കല് ഇത്തരം സദസ്സരെ
കൂട്ടിയിട്ട് വാല് ചൊല്ലണോണ്ട് ആശ ഉണ്ടോ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് കാലി ചെറിയ വിഷയം ചൊന്നുകൊണ്ടുള്ള എല്ലാ തിങ്കളും മൂന്ന് നാല് പ്രധാനപ്പെട്ട വിഷയം ചൊന്നിട്ട് നമുക്ക് വാല് ചൊല്ലുകാവണോ? അതുകൊണ്ട് ഇപ്പെന്തും ചമ്മ വാല് ചൊല്ലൂല്ല. ഞാനിത് ചൊല്ലുക കാരണം നാവിടെ രക്ഷിട്ടിക്കുമ്പോ അതിന് മൂന്നോലും ചെമ്മ ചീട്ടി നിന്റെ കയ്യിൽ ബന്ത് പിണിങ്ങള ഭാഗത്തും ബന്ത് നൗഫൽ ഉസ്താദ് വാല് ചൊല്ലട്ടു ചൊന്നിട്ട് ഇത് നക്ക് വാല് ചൊല്ലുള്ള ടൈമല്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട്ട് പെങ്ങന്മാരോട്ട് ചൊല്ലട്ട, ഇൻഷാ അല്ലാ നിങ്ങക്കടത്തിയ ആ കടലാസിലെ സ്ലിപ്പ് ഞാന് പരിഗണിച്ചോണ്ടുള്ള അത് പരിഹാര ചൊല്ല രൂപത്തിൽ എല്ലാ തിങ്ങളും മൂന്ന് നാല് ഇതേപോലെ ഇൻഷാ അല്ലാ ആധ്യാത്മിക പ്രവചന അല്ലാഹു ആഫിയത്ത് തന്നെങ്ക് ആക്കുക, അല്ലാഹു തൗഫീഖ് തരട്ട്. ഇനി തന്നതു ആർക്കകു പോണ്ടു. ബഹുമാനപ്പെട്ട കുമ്പോൾ മുഖ്താർ തങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്, അൽഹംദുലില്ലാ നമ്മുടെ ഈ മഹത്തായ ദിക്ര ദർസ് 2015 മുഅ്മിനീങ്ങളെ തബറുക്കുടെ ചോറ് വിതരണ ആയോണ്ടുണ്ടു. ആറും അലങ്കോലാക്കുക തീറ ഈ പൽക്കത്തെല്ലു കേക്കണം. പിന്നെ ഇൻഷാ അല്ലാ തങ്ങളെ നല്ലൊരു ദുആ നടക്കരുത് എച്ചവിടെ. ആ ദുആ കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോ തങ്ങളെ കൈപിടിച്ചിട്ട് മുസാഫത്താക്കിട്ട് ഇൻഷാ അല്ലാ പോകാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നേ ബഹുമാനപ്പെട്ട തങ്ങളോട് പറയാനുള്ളത്, 2015 February 15 അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ ദിക്ര സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ March 28 ആകുമ്പോ 3 വർഷവും 1 മാസം തികയുകയാണ്. അതുകൊണ്ട് തുടക്കം മുതൽ ഇന്നേ വരെ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ, സഹകരിച്ചവർക്ക് വേണ്ടി തങ്ങളവരുകൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അൽഹംദുലില്ലാ ഈ മഹത്തായ സ്ഥാപനം ഇവിടെ ഒരു വാടക ബിൽഡിംഗിൽ വെച്ച് 3 വർഷങ്ങളോളമായി നടന്നു. പിന്നീട് ഒരു നല്ല സ്ഥലം ഇവിടെ വെച്ച് വാങ്ങുകയും ആ സ്ഥലത്തിന് തന്നെ ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഒരു റമളാനിൽ ഇപ്പൊ ബിൽഡിംഗ് ആയതുകൂടെ സ്ഥലം തന്നവരെ മറക്കാൻ പറ്റൂല. അല്ലാഹു തആല പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ നന്ദിയില്ലാത്തവരാകാൻ പാടില്ല. ഞാൻ ഓർത്തു പോകുന്നു, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമളാനിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ പള്ളികളിൽ പോയി പരിശുദ്ധ റമളാനിലെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ഓരോ സ്ഥലത്ത് ഒരു 10 മിനിറ്റ് സംസാരിച്ച് മൂടുബിദ്രയിൽ ഒരു ദർസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് സ്വന്തമായ ഒരു സ്ഥലം ഇല്ല, സ്ഥലം ഉണ്ടായാൽ നല്ലൊരു ബിൽഡിംഗ് കെട്ടിത്തരാമെന്ന് ഒരാള് ഏറ്റെടുത്തിട്ടുണ്ട്. സ്ഥലം നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് പള്ളികളിലെ ജനങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന സ്ക്വയർ ഫീറ്റിന്റെ എണ്ണം ഏറ്റെടുത്ത് ഏകദേശം 22 ലക്ഷം ആ റമളാനിൽ മാത്രം 20 ദിവസങ്ങളെ കൊണ്ട് ഈ ദിക്റയുടെ സ്ഥലത്തിന് വേണ്ടി ശേഖരിക്കാൻ കഴിഞ്ഞു എന്ന് വാമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഈ സദസ്സിൽ വെച്ച് ഞാൻ പറയുകയാണ്. എനിക്കറിയാം കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ എന്റെ സ്വന്തം നാടായ കളസയിൽ നിന്ന് ഒരുപാട് മോമിനീങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. തങ്ങളോട് ഞാൻ പറയുന്നു, ഏകദേശം 90 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട വല്യുമ്മ, എന്റെ ഉമ്മാന്റെ ഉമ്മ എവിടെയും പോകാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, വളരെ ക്ഷീണിതളാണ്. എന്നിട്ട് പോലും ഈ മഹത്തായ സദസ്സിൽ ഞാൻ വരണമെന്ന് പറഞ്ഞ് എന്റെ വല്യുമ്മ സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്ത് ഒരു കസേരയിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. തങ്ങൾ വരികൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എല്ലാവരും അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന നിലക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. എനിക്കറിയാം എന്റെ കളസയിൽ നിന്നും ചിക്കമഗളൂർ ബദ്രിയ ജമാഅത്തിൽ നിന്നും സച്ചരിപേട്ടയിൽ നിന്നും ഹംഗ്ലൂരിൽ നിന്നും മൂടുകോപ്പാടിയിൽ നിന്നും സാഗറിൽ നിന്നും അതുപോലെ തന്നെ തീർത്ഥഹള്ളിയിൽ നിന്നും പക്കീർണകട്ടയിൽ നിന്നും അങ്ങനെ ഒരുപാട് മഹല്ലുകളിൽ നിന്ന് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പത്തെ റമളാനിൽ തറാവീഹ് കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ ഓരോ സ്ക്വയർ ഫീറ്റ് എണ്ണം ഏറ്റെടുത്ത് ഈ സ്ഥലത്തിന് വേണ്ടി പൈസ തന്നവരാണ്. അൽഹംദുലില്ലാ സ്ഥലം വാങ്ങി. പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി കുമ്പോള് സാദാത്തുക്കളോട് വലിയ ബന്ധമുള്ള ഒരു നല്ല
വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച ഒരാശയമാണ് ഈ കാണുന്ന കെട്ടിടം. അൽഹംദുലില്ലാ, അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ മകൻ പ്രിയപ്പെട്ട അസുവീറാണ്. തങ്ങൾ അവരുകൾ നേരത്തെ കണ്ടല്ലോ, അപകടത്തിൽപ്പെട്ട് കസേരയിൽ ഇരിക്കുകയാണ്. പ്രത്യേകിച്ചത് ചെയ്യണം ഈ സമയത്ത്. ഇത്രയും വലിയൊരു ബിൽഡിംഗ് വന്നപ്പോൾ 3 വർഷങ്ങളോളമായി ഇവിടെ ദർസ് നടക്കുന്ന സമയത്ത് പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് അരി കൊടുത്തവരുണ്ട്, അതുപോലെ തന്നെ മുത്തഅല്ലിമീങ്ങൾക്ക് മത്സ്യങ്ങൾ എത്തിച്ചവരുണ്ട്, ഇറച്ചിയും കോഴിയും എത്തിച്ചവരുണ്ട്, പച്ചക്കറികൾ എത്തിച്ചവരുണ്ട്. ആരുടെയും പേര് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പല രൂപത്തിൽ സഹായിച്ചവരുണ്ട്. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ദുബൈയിൽ നിന്നും UAE നിന്നും വരെ ഇതിനു വേണ്ടി വന്നവർ ഈ സദസ്സിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഈ വേദിയുടെ മുന്നിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊയ്യത്തുബൈലിലെ അന്തു എന്ന ചെറുപ്പക്കാരൻ വർഷങ്ങളോളമായി തെങ്ങിൻ മരത്തിൽ നിന്ന് താഴോട്ട് വീണ് നടുവിന് താഴോട്ട് ചലനമില്ലാതെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട പൊയ്യത്തുബൈലിലെ അന്തു, നിങ്ങൾക്കറിയുമോ പുറം ലോകം കാണാത്ത പ്രിയപ്പെട്ട കൂട്ടുകാരൻ. എന്നാൽ അന്തുവിന്റെ അടുത്തേക്ക് പോകാത്ത തങ്ങന്മാരില്ല. ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ AP ഉസ്താദ് മുതൽ എല്ലാ സാദാത്തുക്കൾ ആലിമീങ്ങൾ അന്തുവിന്റെ ചാരത്തേക്ക് എത്തിയവരാണ്. എന്തേ കാരണം? അന്തു എന്നത് ഇതുപോലെ കിടന്നിട്ടുള്ള പലരും ഉണ്ടാകും, പക്ഷേ അന്തുവിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദിക്റയുടെ ക്യാമ്പസിൽ ജലാലിയ റാത്തീബ് പരിപാടി നടക്കുമ്പോൾ മുഖ്താർ തങ്ങൾ ദിക്റയുടെ ക്യാമ്പസിൽ വരുന്നതിന്റെ പോസ്റ്റർ അന്തു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഷെയ്ഖുന മുഹയ്യുസ്സുന്ന പൊന്മള ഉസ്താദും കുമ്പോള് തറവാട്ടിലെ കാരണവരായ സയ്യിദുന കുമ്പോള് തങ്ങളവരുകൾ ഈ ക്യാമ്പസിൽ വരുന്നതിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ അന്തുവാണ്. ഈ സദസ്സിൽ ഞാൻ വന്നിരിക്കുമെന്ന് പറയുകയും പൊയ്യത്തുബൈലിലെ അന്തു ഇവിടെ ഇരിക്കുകയാണ്. തങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്യും. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ മഹത്തായ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഞാൻ എന്റെ മോമിനീങ്ങളോട് പറയട്ടെ, തങ്ങളവരുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇതിനു വേണ്ടി ഒരു സ്വാഗത സമിതി രൂപീകരിക്കുകയുണ്ടായി. PP അഹമ്മദ് സഖാഫി ഉസ്താദ് കാശിപ്പട്ട ചെയർമാനായും നമ്മുടെ ഷഹബാനാക്ക് കൺവീനറായും മുത്തലിബ് മൂടബിദ്രി ട്രഷററായുമുള്ള ഒരു സ്വാഗത സമിതി രൂപീകരിക്കുകയുണ്ടായി. ഒരുപാട് പേരതിലുണ്ട്, ഉച്ചമുഖറക്കാരും കരബലിക്കാരും, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ആ സ്വാഗത സമിതിയുടെ യശസ്സാണ് ഇന്ന് ഈ കാണുന്ന ഭാരാഭാരം കണക്കിലുള്ള ആൾക്കൂട്ടം ഒരുമിച്ച് കൂടിയ ഈ മഹത്തായ ജലാലിയ മജ്ലിസിന്റെ ആത്മീയമായ സംഗമെന്ന് തുറന്നടിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവർക്കും വേണ്ടി തങ്ങൾ വരികൾ ദുആകൾ ചെയ്യും. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി കർണാടകയിൽ നിന്ന് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, കായംകുളമിൽ നിന്ന്, ആലപ്പുഴത്തു നിന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന്, കാസർഗോഡ് ജില്ലയിൽ നിന്ന്, കണ്ണൂർ ജില്ലയിൽ നിന്ന് വരെ പുരുഷന്മാരും സ്ത്രീകളും ഈ സദസ്സിൽ വന്നിരിക്കുകയാണ് തങ്ങളെ. കാരണം തങ്ങൾ വരികൾ ദുആകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവർക്ക് നീരുന്ന നൂറുകണക്കിന് പ്രയാസങ്ങൾ പറയാനുണ്ട്. തങ്ങൾ അവരുകളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. പാപ്പമാരെ മരണപ്പെട്ടവരുണ്ട്, ഉമ്മമാരെ മരണപ്പെട്ടവരുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്ന ഭാര്യമാരുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്ന ഉമ്മമാരുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അതാണ്. എല്ലാം ഞാൻ തങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ മഹത്തായ സദസ്സിലേക്ക് ഭക്ഷണത്തിന്റെ പൊതികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണത്തിന്റെ പൊതി പാക്കിംഗ് ചെയ്തത് ഞാൻ ഇവിടെ പോയി വന്ന സമയത്ത് കണ്ടപ്പോൾ സന്തോഷമായി. വേണൂർ പരിസരത്തെ ശാന്തിനഗറിലെ സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികളാണ്. തങ്ങൾ അവരുകൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. പോരാ, ഈ മഹത്തായ പരിപാടി നടക്കുമ്പോൾ ഇതിന്റെ പെർമിഷന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി മണിക്കൂറുകളോളം ദിവസങ്ങളോളം ചെലവഴിച്ച പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ എനിക്ക് മറക്കാൻ കഴിയില്ല. തങ്ങൾ അവരുകൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. മാത്രമല്ല, കുമ്പോൾ തങ്ങൾ ഇവിടെ വരുന്നുണ്ട്, ഷെയ്ഖുന ഉസ്താദ് വരുന്നുണ്ട്, ആദൂർ തങ്ങൾ വരുന്നുണ്ട്, മുഖ്താർ തങ്ങൾ വരുന്നുണ്ട്, സാദാത്തുക്കളും ആലിമീങ്ങളും വരുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ ഒരു ഇലക്ട്രിക് കമ്പത്തിൽ ഒരു ഏണി വെക്കാൻ പോലും ഇല്ലാത്ത സമയത്ത് 2-3 പേര് എണീറ്റ് നിൽക്കുകയും മറ്റൊരുത്തന്റെ കാല് താഴോട്ടിരിക്കുന്നവന്റെ തോളത്ത് വെച്ചിട്ട് പോലും ഫ്ലെക്സുകൾ കെട്ടിവെച്ച ചെറുപ്പക്കാരാണ്. തങ്ങളോട് എനിക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറയാനുള്ളത്, ഇന്നലെ രാത്രി ഈ പാവപ്പെട്ട ഞാൻ കൊടക് ജില്ലയിലെ കൊണ്ടങ്കേരി ഉറൂസിൽ പ്രഭാഷണം നടത്തിയിട്ട്
ഏകദേശം 3:30 ആകുമ്പോൾ ഞാൻ ഇതിന്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുപോയി. കാരണം 3:30 ആകുമ്പോഴേക്ക് ഞാൻ എന്റെ വാട്സപ്പ് അങ്ങ് തുറന്നു നോക്കുമ്പോൾ ഞാൻ ഒരു ചെറുപ്പക്കാരന്റെ പേരും പറയില്ല, പേര് പറയേണ്ട ആവശ്യമില്ല. അതെല്ലാം കാണുന്ന ജഗനിയന്താവായ റബ്ബ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ കൂട്ടുകാര്, ഒരാളുടെയും പേര് ഞാൻ ഇവിടെ പറയാത്തത് എനിക്ക് ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ്. കാരണം എല്ലാവരുടെയും പേര് ജഗനിയന്താവായ റബ്ബ് കാണുന്നുണ്ട്. ഏകദേശം 3:30 ആകുമ്പോഴേക്ക് ഞാൻ ഇതിലൂടെ പാസ്സായപ്പോ മെല്ലെ അങ്ങ് നെറ്റങ്ങ് തുറന്നിട്ട് വാട്സപ്പ് അങ്ങ് നോക്കുമ്പോ അല്ലാ, 3:30 ആകുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ഈ നാട്ടിലെ നല്ലവരായ ചുണക്കുട്ടികള് രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങാതെ എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ ലാഡിയുടെ പരിസരത്ത് മെയിൻ റൂട്ടിൽ നിങ്ങളൊക്കെ ഇന്നിങ്ങോട്ട് എത്തിപ്പെടാനുള്ള സൗകര്യത്തിന്റെ ഒരു കട്ടൗട്ടും ഭാരവും വെച്ചു കൊടുക്കാൻ രാത്രി 3:30 വരെ കാത്തിരുന്ന പ്രിയപ്പെട്ട ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കള്, എനിക്കൊരിക്കലും ഈ സമയത്ത് മറക്കാൻ കഴിയില്ല. ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതില്ല. എല്ലാ ദുആകളും ബഹുമാനപ്പെട്ട തങ്ങളവരിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ്. അങ്ങനെ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ വളണ്ടിയർമാരായി നേതാക്കളും പ്രവർത്തകരും ഉമറാക്കളും ഉലമാക്കളും സദാത്തുക്കളും വ്യത്യാസമില്ലാതെ ഇതിന്റെ കൂടെ ശേഖരിച്ചവരാണ്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ മൂഡബിദ്ര എന്ന നാട്ടിന്റെ പരിസരത്ത് ഏതെല്ലാം പള്ളികളുണ്ടോ ആ എല്ലാ പള്ളികളിലേക്ക് നമ്മുടെ മുദരിസുമാരെയും മുത്തല്ലിമീങ്ങളെയും അതാത് പള്ളിയിലെ ഉസ്താദുമാരുടെ കയ്യിലും പ്രസിഡന്റുമാരിലേക്ക് കൊടുക്കാൻ കടലാസ് എത്തിക്കണമെന്ന് പറഞ്ഞയച്ചു. ഈ മൂഡബിദ്ര പരിസരത്തുള്ള എല്ലാ പള്ളികളിലും പോയി. അൽഹംദുലില്ലാഹ് എല്ലാവരും ശേഖരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു പള്ളിയെ ഞാൻ എന്റെ ചെവി കൊണ്ട് ശേഖരിച്ച രംഗം കേട്ടത് എനിക്ക് മറക്കാൻ കഴിയില്ല. ഈ മൂഡബിദ്രയിൽ നമ്മളെല്ലാവരും ഞാനും എന്റെ കൂടെയുള്ള ഉസ്താദുമാരും മുത്തല്ലിമീങ്ങളും എല്ലാ വെള്ളിയാഴ്ച ജുമഅക്ക് പോകുന്ന ഒരു പള്ളിയുണ്ട്. അത് നമ്മുടെ ജ്യോതിനഗര പള്ളിയാണ്. അതാണ് നമ്മുടെ ജുമഅത്തെ പള്ളി. ആ ജ്യോതിനഗര പള്ളിയിൽ പോയപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ആ പള്ളിയിലെ ഖതീബ് ഉസ്താദ് അവരുകൾ ജുമഅ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ പരിപാടിയെ കുറിച്ച് പറയുകയും അനൗൺസ് ചെയ്യുകയും എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഈ പള്ളിയിൽ പോയി ശേഖരിക്കണമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ എന്റെ പള്ളിയായി കണ്ടതിൽ എനിക്ക് കിട്ടിയ സന്തോഷം ഞാൻ ഇവിടെ തുറന്നടിക്കുകയാണ്. തങ്ങളവരികൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. ഈ മൂഡബിദ്രയിലെ നാട്ടുകാർ ഒരുപാട് ഈ പേര് സദസ്സിലുണ്ട്. ഇവിടെ പഠിക്കുന്ന മുത്താലിമീങ്ങളെ വീട്ടുകാരുണ്ട്, അതുപോലെ തന്നെ പുറം നാട്ടുകാരുണ്ട്. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവരികൾ ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വിശിഷ്യ ഒരൊറ്റ കാര്യമേ ഞാൻ പറഞ്ഞു നിർത്തുന്നുള്ളൂ. എനിക്കറിയാം സമയം വൈകിയിട്ടുണ്ട്. തങ്ങളെ സമ്മതം ചോദിച്ചിട്ട് ഞാൻ എണീറ്റ് നിൽക്കാൻ കാരണം ഇന്ന് ഞാൻ ഇത്രയും സംസാരിച്ചില്ല എന്ന് കണ്ടാൽ ഞാൻ ഒരു നന്ദിയുള്ളവനാകില്ല. അതുകൊണ്ട് സംസാരം മടുത്തു പോകുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും ഞാൻ സംസാരിച്ചില്ല എന്ന് കണ്ടാൽ ഞാൻ ഒരു നന്ദിയുള്ളവനാകില്ല എന്നുറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടുകാരോട് പറയാനുള്ളത്, ഞങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ആലിമീങ്ങളെ ബഹുമാനിക്കുന്നതിൽ ഒരു പ്രസ്ഥാനത്തിന്റെ വ്യത്യാസമില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഈ കെ ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട റഈസുൽ മുഹദ്ദിദീൻ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ സദഖത്തുള്ള ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമാ അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമാ കാന്തപുരം എ പി ഉസ്താദ് അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കുമാറാവട്ടെ. ഞാൻ ഇത് പറയാൻ കാരണം നമ്മൾ എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. എല്ലാവരെയും ബഹുമാനിക്കണം. ഇൻഷാ അല്ലാഹ് ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഞാൻ പറയുന്ന ഈ സംസാരം മൂഢവിത്രക്കാരോടാണ് ഞാൻ പറയുന്നത്. ദിക്ര എന്ന ഈ ദർസ് ഇത് നിങ്ങളുടേതാണ് നാട്ടുകാരെ. ഈ നാട്ടിൽ നടക്കുന്ന മുത്തല്ലിമീങ്ങളുടെ പവർ എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൂഢവിത്രയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മരണമുണ്ടായാൽ ആ മരിച്ച വീട്ടിലേക്ക് എന്റെ
മനസ്സിൽ ആഗ്രഹമാണ്. ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന 25 വരുന്ന മുത്തല്ലിമീങ്ങള് ഓരോ വീട് വീടാന്തരങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും ആ വീട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന മയ്യത്തിന്റെ ഓരത്തിരുന്ന് യാസീന് സൂറത്ത് ഓതിയിട്ട് പടച്ച റബ്ബേ റഹ്മത്തിന്റെ മാലാക്കമാരെ പോലും ചെറുകതാഴ്ത്തി കൊടുക്കുന്ന ഈ റഹ്മത്തിന്റെ മക്കളായ മുത്തല്ലിമീങ്ങൾ ആ മയ്യത്തിന്റെ ഓരത്തിരുന്നിട്ട് ഈ മയ്യത്തിന് നീ പൊറുക്കണേ റഹ്മാനെ, ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളെ പൊറുക്കണേ റഹ്മാനെ, മനം നൊന്ത് കരുളുരുകി ആത്മാർത്ഥമാടി ഇൽമ് പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഈ മൂഢപിത്ര നാട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, ആ ദുആയുടെ പടച്ച റബ്ബ് കേൾക്കാതിരിക്കുമോ? ആ ദുആ റബ്ബ് സ്വീകരിക്കാതിരിക്കുമോ? അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ദർസാണ്, ഇത് നിങ്ങളുടെ ആരാധന മന്ദിരമാണ്, ഇത് നിങ്ങളുടെ ദീനീയ കേന്ദ്രമാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ മഹത്തായ സ്ഥാപനത്തോട് നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കണം. എത്ര കണ്ട് നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ അത്ര കണ്ട് വിക്രയുടെ ഗുണങ്ങളും നേട്ടങ്ങളും മൂഢപിത്രക്കാരെ കാണാനേ ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. 25 മുത്തല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ, നേരത്തെ ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളും പറഞ്ഞു, ഷെയ്ഖുന ഉസ്താദും പറഞ്ഞു, ഇപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇന്ന് കുമ്പോൾ തങ്ങൾ പങ്കെടുക്കേണ്ട നിരവധി ആത്മീയമായ സ്പിരിച്വൽ ഗാദറിംഗിൽ പോയി ആത്മീയമായ നേതൃത്വം നൽകുന്ന, ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കുമ്പോൾ തലവാട്ടിലെ കാരമാണ് കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മുഖ്താർ തങ്ങളും നിങ്ങളോട് പറഞ്ഞൊരു വാക്ക്, അതൊരു ചെറിയ വാക്കല്ല. എന്താണ്? എന്റെ സദസ്സിലുള്ള ഉമ്മമാരെ, നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു തീരുമാനം എടുക്കണം. ദിക്റാ ദർസിൽ 25 മുത്തല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുത്തല്ലിം എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം, മറ്റൊരു മുത്തല്ലിം എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം. നിങ്ങൾക്കറിയുമോ, ഈ വേദിയിൽ ഒരുപാട് മുദരിസുമാരുണ്ട്. കൂട്ടത്തിൽ ദർസ് നടത്തുന്ന ഒരു മുദരിസാണ് ഹാഫിദ് അഹമ്മദ് ഷെരീഫ് സഖാഫി. അവരുകൾ കുമ്പോള് തങ്ങൾ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു മഹല്ലാണ് ഉക്കുട മഹല്ല്. എനിക്ക് ആ മഹല്ലിനോട് വലിയ അഭിമാനമുണ്ട്. എന്തേ എന്നറിയാമോ മൂഢപിത്രക്കാരെ, ആ മഹല്ലിലെ ഒരു വീട്ടിലേക്ക് 8 വരുന്ന മുത്തല്ലിമീങ്ങൾ 3 ഭക്ഷണത്തിന് പോയി കൊണ്ടിരിക്കുകയാണ്. ഒരു മുത്തല്ലിമല്ല, 2 8 മുത്തല്ലിമീങ്ങൾ. അവർ വലിയ കോടീശ്വരന്മാരായിട്ടല്ല, ലക്ഷാധിപതികളായിട്ടല്ല, വലിയ മില്യണ്ടോരായിട്ടല്ല, അവരുടെ വിശാലമായ മനസ്സുകൊണ്ടാണ്. നിങ്ങൾക്കറിയുമോ, ഈ ദർസിൽ 3 ഉസ്താദുമാരെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയട്ടെ, പേര് ഞാൻ പറയില്ല, ആ വീട്ടിലെ പുരുഷനും ഈ സദസ്സിലുണ്ട്, ആ വീട്ടിലെ സ്ത്രീയും ഈ സദസ്സിലുണ്ട് എന്ന സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ദർസ് തുടങ്ങിയതിന് ശേഷം 1 അങ്ങ് പിന്നിട്ടപ്പോൾ ഞാൻ ഈ നാട്ടിലെ ഒരു നല്ല മനുഷ്യൻ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും വാദിന് പോകും, വാദിന് പോയാൽ എനിക്ക് നല്ല ഭക്ഷണം കിട്ടാറുണ്ട്. എന്റെ ഈ ദർസിൽ ഇരുന്നിട്ട് ഒരു സ്ഥലത്തും പോകാതെ മുത്തല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന 2 മുഖ്ലിസീങ്ങളായ മുദരിസുമാർ ഈ സ്ഥലത്തുണ്ട്. അവർക്ക് നല്ല ഭക്ഷണം വേണമെന്ന് ഞാൻ കൊതിക്കുകയാണ്. 25 മുത്തല്ലിമീങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം പോരാ, 2 മുദരിസുമാർക്ക് കിട്ടേണ്ടത് അവർക്ക് നല്ല ഭക്ഷണം വേണം. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോ ഈ സദസ്സിൽ ആ ചെറുപ്പക്കാരനുണ്ടെന്ന സന്തോഷത്തോടെ പറയുകയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യനോട് ചോദിച്ചിട്ട് പറയാം, ഞാൻ എന്റെ ഭാര്യനോട് ചോദിച്ചിട്ട് പറയാം. കാരണം അത് ഈ ചെറുപ്പക്കാരൻ തീരുമാനിക്കേണ്ടതല്ല, ഭക്ഷണം ഉണ്ടാക്കി തരിക എന്ന വിലപ്പെട്ട കാര്യം അത് സ്ത്രീകളുടേതാണ്, ഭാര്യനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എന്റെ റൂമിൽ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ മൂഢപിത്ര എന്ന നാട്ടില് ഈ ദർസ് എത്ര കാലം നിലകൊള്ളുന്നുണ്ടോ ആ കാലം വരെ 3 ഉസ്താദുമാർക്കുള്ള ഭക്ഷണം എല്ലാ ദിവസവും 3 എന്റെ ഭാര്യ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളോളമായി കേൾക്കുന്നുണ്ടല്ലോ നിങ്ങള്, എന്റെ സദസ്സിൽ ഉമ്മമാരുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ, ഉപ്പമാരുണ്ടല്ലോ, ചെറുപ്പക്കാരുണ്ടല്ലോ, കൗമാരപ്രായക്കാരുണ്ടല്ലോ, 3 എല്ലാ ദിവസവും 3 3 ഉസ്താദുമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു വീട് മൂഢപിത്രയിലുണ്ടെങ്കിൽ എന്റെ അനുഭവത്തിൽ അത് ഒരൊറ്റ വീട് മാത്രമാണ് എന്ന് ഈ ആത്മീയമായ സദസ്സിൽ വെച്ച് തുറന്നടിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
തങ്ങളവരുകളോട് എനിക്ക് പറയാനുള്ളത് ആ വീട്ടുകാർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആകൾ ചെയ്യണം. അപ്പൊ വിനീതമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്റെ വീട്ടിലേക്ക്. ഇവിടെ പരിസരത്ത് ഒരുപാട് വീടുണ്ട്. ഈ ചുറ്റുമുത്തുള്ള ഔത്തരങ്ങമേ ഒരു തീരുമാനം എടുത്തെങ്കിലേ ഞങ്ങൾക്ക് ഈ ക്യാമ്പസിൽ ചോറ് കൊടുക്കണ അഗത്യ വണ്ടില്ല. ഇൻഷാ അല്ലാ ഈ ചുറ്റുമുത്ര ഞങ്ങളെ ഉമ്മമാരട്ടെ ചൊല്ലട്ട. നന്റെ ഉമ്മമാര് നിങ്ങളുടെ വിചാരിച്ചിട്ട് ചെന്നോണ്ടില്ല. നന്റെ മൂത്തങ്ങമാര് നന്റെ ഇലങ്ങമാരുണ്ട് വിചാരിച്ചിട്ട് ചെന്നോണ്ടില്ല. ചുറ്റുമുത്ര ഔത്ര ബാപ്പമാര് നന്റെ ബാപ്പമാര് നിങ്ങളുടെ വിചാരിച്ചിട്ട് ചെന്നോണ്ടില്ല. ഇൻഷാ അല്ലാ നിങ്ങൾ നല്ല മനസ്സ് കാട്ടിട്ട് ഈ ദർസിൽ പഠിക്കട ഒരു കിടാവോ മൂന്ന് നേരം നന്റെ ഔത്ര വന്നിട്ട് ഉന്നിട്ട് ചൊല്ലൊരു തീരുമാനം നിങ്ങൾ എടുത്തെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റഹ്മത്ത് ചെറിയതല്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ നാനുടെ പൽക്ക പറഞ്ഞോണ്ടുള്ള നക്ക് ചോറ് തന്നെ ഔത്രങ്ങ ഉള്ളാറ് നാന് ചെമ്മാടിലെ ശൈഖുന മുഹിയു സുന്ന ഉസ്താദിലെ ദർസിൽ ഓതി പഠിക്കുമ്പോ നക്ക് ചോറ് തന്നെ നന്റെ ബാപ്പ ഉണ്ട്, നക്ക് ചോറ് തന്നെ നന്റെ ഉമ്മ ഉണ്ട്, നന്റെ സ്വന്തം ഔത്തുലു ഉണ്ടെന്നെ കാണിട്ട് ആരാ അങ്ങനെ ഔത്തുലു നാന് ചോറുണ്ടാവണു അങ്ങനെ ഔത്തുലു നാന് തിണ്ടാവണു. ഞാൻ അതുപോലെ നന്റെ ചെമ്മ മൂത്തുലു നാ പഠിച്ചോണ്ടിക്കും അങ്ങനെ ഉണ്ട് ഇണ്ട് നിങ്ങൾക്ക് നാനൊരു സന്തോഷത്തെ വിഷയം ചൊല്ലട്ട. നാന് ഏതെല്ലാം സദസ്സിൽ വാതു ചെന്നേ ഇന്നലെ നാന് കൊണ്ടങ്കേരിയിൽ പോയി പ്രസംഗിച്ച നാളെ ഇൻഷാ അല്ലാ നക്ക് തീർത്ഥഹള്ളിൽ വാതുല്ലേ അങ്ങനെ ഏതെല്ലാം സദസ്സിൽ നാ പോയിട്ട് വാതു ചെന്നോണ്ടുള്ളൂ ഇത് നന്റെ ബഹുമാനം ചെന്നോണ്ടുള്ള നക്കൊരു മൂന്ന് കാസര ബഹുമാനം അകത്തിയില്ല. അതേ ടൈമുലു അല്ലാഹുടെ ഒരു മുത്തല്ലിമുഗു ദീന്റെ ഒരു മുത്തല്ലിമുഗു ഒരു ഉമ്മമാ ഒരു ബാപ്പമാ ചോറ് കൊടുത്തെങ്കിൽ അതര ലാഭം എത്ര ചെന്നിട്ട് ചെന്നോണ്ടുള്ളൂ ഇൻഷാ അല്ലാ. അങ്ങനെ നാളെ വലിയ ആലിമീങ്ങ ആയിട്ട് ഏതെല്ലാം സ്റ്റേജിക്ക് വെച്ചിട്ട് വാതു ചൊണ്ടാറാ അതര എല്ലാ കൂലി ചോറ് കൊടുത്ത ഉമ്മമാരായ അപ്പമാരായ നിങ്ങളെ അക്കൗണ്ട് അല്ലാഹു തല കടത്തിയോണ്ടിക്കറ ആ ഒരു രൂപത്തിൽ ഒരു നല്ല മനസ്സ് നിങ്ങൾ കാട്ടിയെങ്കിൽ വലിയ വിഷയാവോണ്ട് മാത്രം ഈ ടൈമിൽ ചെന്നിട്ടു ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങ ദുആർക്കിട് അല്ലാഹു തആല നിങ്ങളെ ഈ സദസ്സ് കബൂലാക്കി തരട്ടെ സദസ്സ് കബൂലാക്കി തരട്ടെ. ക്യാൻസർ സീക്ക് പിടിച്ചങ്ങ ദുആർക്കു ചെന്നങ്ങ ഉള്ളാർ കിഡ്നി ഫൈലൂറായങ്ങ ഉള്ളാർ ഫൈലൂറായ കിഡ്നി ചേഞ്ച് ആക്കി വെച്ചങ്ങ അങ്ങനെ അപ്പമാർ വരെ ഈ സദസ്സിലുള്ളാർ ആരൊന്നാൻ എന്തും ചൊല്ലില്ല എല്ലാവർക്കും വേണ്ടി തങ്ങൾ വരുകൾ ദുആ ചെയ്യും. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ആ ദുആടെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തങ്ങളെ മുസാഫാത്ത് കഴിഞ്ഞിട്ട് പോകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ നല്ല പരിപാടി വിജയിപ്പിച്ചതിന്റെ പേരിൽ ഏതെല്ലാം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടോ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടോ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു തരാനുള്ളത് ദുആ മാത്രമാണ്. തങ്ങളെ ഏൽപ്പിക്കുകയാണ് നുപ്പാടെ മഗ്‌രിബിടെ മുന്നോലു ഈ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു കാര്യക്രമം നടന്നിട്ട് ഞങ്ങളെ ദിക്റ മുദരിസുമാരെ കൂട്ടത്തിൽ ഒരു മുദരിസ് ആയിട്ടുള്ളേ തന്റെ പിർസത്തെ ചങ്ങായി ബറഹഗാറ ലേഖക ജുനൈദ് സഖാഫി ജീർമുഖി അയാളെ എൽത്ത് ഓദാത്ത കൈക്കാല വാട്സപ്പിലു അത്തരം നല്ല എൽത്ത് അയാള് നിങ്ങൾക്ക് കൊന്തുണ്ട കഴിഞ്ഞ 8 തിങ്ങളിലുണ്ടു സുബഹി നിസ്കരിച്ചിട്ട് വാട്സപ്പിലു ഓരോ മഹാന്മാരെ ചരിത്ര അയാളെ എൽതിയോണ്ടിട്ട് ആ ചരിത്ര എല്ലാം ശേഖരിച്ചിട്ട് ചെമ്മ ആൽമാർ അയാളുടെ ഇട്ട് ചൊന്നാറ് അത് ഒരു ബുക്കായിട്ട് നിങ്ങൾ പുറത്തു പോന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരം കിട്ടാൻ അങ്ങനെ ആൽമാരെ ഒത്തടത്തേക്ക് പൂണിട്ടു അൽഹംദുലില്ല ഒരു ബുക്ക് ആ 8 തിങ്ങളില് സുബയുടെ പിന്നെ അതിന്റെ പേരെ മുഞ്ചാനെ സിഞ്ചന ചൊല്ലത് അങ്ങനെ 8 തിങ്ങളില് സുബൈ നിസ്കാരത്തെ പിന്നെ വാട്സപ്പിൽ ഓരോ മഹാന്റെ ചരിത്ര എഴുതിയപ്പ അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ബുക്ക് അയാളെ എഴുതിട്ട് തയ്യാറാക്കിയിട്ട് അതിന്റെ പ്രകാശന കർമ്മ നുപ്പാടെ ഷെയ്ഖുന മുഹിയുസുന്ന ഉസ്താദ് തങ്ങളെ ബാപ്പ കുമ്പോൾ തറവാട്ടിലെ കാരണവരായിട്ടുള്ളേ കുമ്പോൾ വലിയ തങ്ങൾക്ക് കൊടുത്തിട്ട് പ്രകാശന ആക്കിയൊരു ആ ബുക്ക് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ദർസിൽ ഇക്കിട് നിങ്ങൾ ആവശ്യമുള്ള കേൾക്കണോ ഈ സദസ്സിലും ഉണ്ട് പ്രത്യേകിച്ചിട്ട് ചെന്നോണ്ടുള്ള ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേനായിട്ട് തങ്ങ ദുആർക്കിട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും കൃതജ്ഞത നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ള പാഠം ചെന്നോണ്ടുള്ള ഇത് നിങ്ങളെ ദർസ് ഇത് നിങ്ങൾ ഏറ്റെടുക്കുന്നു അല്ലാഹു തആല തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ് മൂന്ന് തിങ്ങൾക്ക് ഓർക്ക ഇതേപോലെ ജലാലിയ റാത്തിബൂടെ നടക്കരു എല്ലാ തിങ്ങളും മൂന്ന് നാല് ഉമ്മമാരട്ടെന്നാ ചൊല്ലട്ട ഇനി ഇൽമില്ല ചെന്നിട്ട് ബേജാറാക്കണ്ട എല്ലാ തിങ്ങളും മൂന്ന് നാല് ഇതേ സ്റ്റേജില് ഇതേ സൗകര്യം വെച്ചിട്ട് ഇതരെ കാണിത്തല്ലേ ആരാ സൗകര്യത്തിൽ
കേരളത്തിലെ എല്ലാ തിങ്കളും മൂന്ന് നാല് ദിക്ര ക്യാമ്പസില് ആധ്യാത്മിക മത പ്രവചന നടക്കര് അത് നാനേ മൂന്ന് നാലും വാതു ചൊല്ലണോട്ടായിട്ട് നന്റെ ആശ അത് ആയി കിട്ടും നിങ്ങൾ എല്ലാവരും ഏർക്കണോ ആ ടൈമിൽ നിങ്ങൾക്ക് തെരിപ്പാട്ടുമ്പോ നിങ്ങൾ എല്ലാവരും പറഞ്ഞോണ്ട് മാത്രം ചെന്നിട്ടു ഞാൻ എന്റെ പൽക്ക നിപ്പാട്ട എല്ലാവർക്കും വേണ്ടിട്ട് തങ്ങ അള്ളാഹു തആല തങ്ങളെ ഈ സദസ് ദുആകൊട്ടെ സദസ്സാക്കി തരുമാറാവട്ടെ വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തങ്ങളെ ഈ വേദിക്കലു ചെമ്മ ആലിമിങ്ങ ഉള്ളാർ അണ്ടേല് ആചാർ ഉസ്താദ് തങ്ങളെ വേദിക്കലുണ്ട് ജാബിർ തങ്ങ എന്നാർപുറ ഉച്ചകേ വന്നിരുന്ന തങ്ങളെ ഈ കാര്യക്രമത്തിൽ ഇത്രത്തോളം കൂടെ ഉണ്ട് അതുപോലെ ഹാഫിൽ അബ്ദുൽ മജീദ് ഫാദിലി ഉസ്താദ് ഉണ്ട് ബദറുദ്ദു നസരി ഉസ്താദ് ഉണ്ട് ഹാഫിൽ അഹമ്മദ് ഷെരീഫ് സഖാഫി ഉസ്താദ് ഉണ്ട് അതുപോലെ അൽ മദീന ചൊല്ലുടെ വലിയ സംസ്ഥ അൽമദീന ചൊല്ലുടെ വലിയ സംസ്ഥ അൽമദീന ചൊല്ലുടെ വലിയ സംസ്ഥ അതിരെ ശില്പിയായിട്ടുള്ളു ഷെയ്ഖുന ശറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അബ്ബാസ് ഉസ്താദിന്റെ പീർസത്ത് മോണു അൽമദീനത്തെ മുദറിസുമായിട്ടുള്ള മുഹമ്മദ് കുഞ്ഞി അംജദി ഉസ്താദ് നല്ല വേദിക്കലുണ്ട് അതുപോലെ നന്റെ യലോണ്ട പോലെ നന്റെ പീർസബൈക്കടെ നന്റെ പീർസത്തെ അൽമദീന ചൊല്ലുടെ സംസ്ഥയുടെ പ്രധാനപ്പെട്ട മുദറിസുമാരിൽ ഒരാളായ നല്ലൊരു മനുഷ്യായിട്ടുള്ള പിർസത്തെ മുനീർ സഖാഫി ഉള്ളാൾ ഞങ്ങളെ വേദിക്കലുണ്ട് അതുപോലെ ചമ്മ ആൾമാർ ഞങ്ങളെ ഈ വേദിക്കലുണ്ട് എല്ലാവർക്കും ബേനായിട്ട് ഇൻഷാല്ലാ കായാർ സിദ്ദീഖ് സഖാഫി ഉണ്ട് ഇനി ആരെ പേര് ചൊല്ലില്ല എല്ലാ റബ്ബുകും അവിടെ നോക്കുമ്പോ നിങ്ങൾക്ക് കൊന്തുണ്ടല്ലേ ആരെല്ലാം ഇവിടെ ഉള്ളാറുണ്ട് അതുകൊണ്ട് പേര് ചൊല്ല കറ്റയില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് തങ്ങ ദുആർക്കിട് ദുആ വസിയത്താക്കിട്ട് ഇൻഷാല്ലാ ഈ ദുആ കഴിഞ്ഞ പിന്നെ എല്ലാവരും ഒരേ ഭാഗത്ത് വന്നിട്ട് മുസാഫത്താക്കിട്ട് പടുത്തു പോകേണ്ട അവസ്ഥ ആയിട്ട് ഇവിടെ ഉള്ളു വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.